വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21:1-3. ഉദ്ധിതനായ ഈശോ തന്നെ വിട്ടുപേക്ഷിച്ചു പോയ ശിഷ്യന്മാരെ തേടി വരികയാണ്. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് മനസ്സിലാക്കി തന്നെ ഈശോ അവരുടെ പക്കലേക്ക് വന്നത്. നിങ്ങളുടെ അടുക്കൽ മീൻ വലതുമുണ്ടോ എന്ന ചോദ്യം ഇത് സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട് വള്ളങ്ങൾ ഉണ്ടായിരുന്നതിൽ ശിമയോന്റെ വള്ളത്തിലാണ് ഈശോ കയറിയത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് മനസ്സിലാക്കി യേശു അതിൽ കയറിയതും അത്ഭുതകരമായി മീൻപിടുത്തം നടത്തുവാൻ ഇടയാക്കിയതും ശിമയൻ പത്രോസിൻ്റെ പ്രതികരണം അത് സൂചിപ്പിക്കുന്നുണ്ട്. തൻ്റെ ഇല്ലായ്മ മനസ്സിലാക്കി അവിടെ കടന്നു വന്ന് ഇല്ലായ്മയെ ഉള്ളായ്മയാക്കി മാറ്റിയ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും മുമ്പിലുള്ള പത്രോസിൻ്റെ പ്രതികരണമാണ്. കർത്താവിനിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ്. കരുതലുള്ള കരുണാർദ്രമായ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈശോയുടെ ഈ പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തുന്നത്. കുഞ്ഞുങ്ങളെ എന്നാണ് കർത്താവ് അഭിസംബോധന ചെയ്യുക. ശിഷ്യർ മിശിഹായെ വിട്ടുപോയാലും അവിടുന്ന് ശിഷ്യരെ ഉപേക്ഷിക്കുകയില്ല. ശിഷ്യൻ മിശിഹായെ തള്ളിപ്പറഞ്ഞാലും അവിടുന്ന് ശിഷ്യരെ തള്ളിപ്പറയുകയില്ല. ശിഷ്യൻ മിശിഹായോട് അവിശ്വസ്തത കാണിച്ചാലും അവിടുത്തെ മിശിഹായുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അവിശ്വസ്തത ഉണ്ടാവുകയില്ല. നമ്മെ ജീവനാർത്ഥമായ ശിഷ്യൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും നീക്കും. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vachanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000+ ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.